ഞങ്ങൾ മറ്റെവിടെ പോകാനാണ്? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലാണല്ലോ. യോഹന്നാൻ 6:63-68, സങ്കീർത്തനം 19, ഹെബ്രായർ 4:12. ഈ സൂത്രവാക്യമാണ് ഇന്ന് നമ്മുടെ വചനധ്യാനത്തിന്റെ ദീപകം. തന്റെ വചനങ്ങൾ ദുർഗ്രഹമെന്ന് പരാതിപ്പെട്ടുകൊണ്ട് ഒരു പറ്റം ശിഷ്യർ അവനെ വിട്ടുപിരിയുന്നൊരു വേളയായിരുന്നു അത്. തന്റെ ജനത്തിന്റെ തിരസ്കാരങ്ങൾ അവൻ നിരന്തരം ഏറ്റുവാങ്ങുകയാണ്. അതിന്റെ മൂർത്തിഭാവം തന്നെയായ കുരിശു മരണം അതിൽ ഉയർത്തപ്പെടുമ്പോൾ അവൻ സർവരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്നും പറഞ്ഞിരുന്നു യോഹന്നാൻ 12. തന്റെ ജനത്തിന്റെ നിരാസം വിജാതിയരുടെ സ്വീകാര്യതയിലേക്ക് നയിക്കപ്പെടുകയാണ്. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ ആശയം വ്യക്തമായി പഠിപ്പിക്കുന്നുമുണ്ട്. നാം കഴിഞ്ഞ ഞായറാഴ്ച ധ്യാനിച്ചതുപോലെ ഇന്ന് സങ്കീർത്തനം 17 സാവൂളിന്റെ അന്യായമായ വേട്ടയാടലിൽ നിന്നും പലായനം ചെയ്യുന്ന മോചിപ്പിക്കപ്പെടുന്ന ദാവീദിന്റെ ചിത്രമാണത്. 2 Samuel 22 അത് വിവരിച്ചിരുന്നു നേരത്തെ. ക്രിസ്തീയ യഹൂദ ആരാധനാക്രമങ്ങളിൽ ഇതൊരു പ്രഭാത പ്രാർത്ഥനയാണ്. ക്രിസ്തുനാഥൻ വിചാരണ ചെയ്യപ്പെടുന്ന ആ ഭീഷണമായ പ്രഭാതത്തിന്റെ ഇരുൾവീഴ്ചയുമുണ്ട്. അതിനാൽ ഈ സങ്കീർത്തനത്തിന് മത്തായി 27:1. അക്കാലത്തെ നലം തികഞ്ഞ നിയമവ്യവസ്ഥകളായ യഹൂദ നിയമസംഹിതയും റോമൻ നീതിന്യായ വ്യവസ്ഥയും അവനിൽ യാതൊരു നീതിയും ന്യായവും കണ്ടെത്തിയില്ല. മാനുഷിക വ്യവസ്ഥകൾ തിരിഞ്ഞും മറിഞ്ഞും പരിശോധിച്ചിട്ടും അവർ വേവിച്ചു വെച്ച അർദ്ധസത്യങ്ങളല്ലാതെ നാഥനെന്ന പരമസത്യത്തെ കാണാൻ അവർക്ക് സാധിച്ചില്ല. യോഹന്നാൻ 8 താൻ അബ്രഹാമിനേക്കാളും മുൻപേ ഉള്ളവൻ എന്ന് നാഥൻ പറയുമ്പോൾ ആ ജനം അവനെ എറിയാൻ കല്ലെടുക്കുന്നു. താനും പിതാവും ഒന്നാണെന്ന് പഠിപ്പിക്കുമ്പോൾ ഇന്നും കല്ലെടുക്കുന്നുണ്ട്. യോഹന്നാൻ 10:31. തങ്ങൾക്ക് ദഹിക്കാത്ത ദൈവിക വെളിപാടെല്ലാം അവർക്ക് ദൈവദൂഷണങ്ങളായി മാറുകയാണ്. സങ്കീർത്തനം 82, പുറപ്പാട് 21:6, 22:8 എന്നിവ ആധാരമാക്കി നാഥൻ ചോദിക്കുന്നു, തന്റെ വചനം അയച്ചവരെ ദൈവം വിളിക്കുന്നത് ദൈവങ്ങളെന്നല്ലേ? എലോഹിം. അതായത് ദൈവവചനം കേട്ട് അത് നിർമ്മലമായി പാലിക്കുന്നവർ ദൈവികരായി മാറുന്നു. ദൈവികതയിൽ തന്നെ അവർ ഉൾച്ചേരുകയും ചെയ്യുന്നു. ദൈവം അവരിലും വസിക്കുന്നു. അങ്ങനെയെങ്കിൽ വചനം മാംസം ധരിച്ചവൻ എത്രമേൽ ദൈവമായിരിക്കണം? സാധാരണ യുക്തിയിൽ ചിന്തിച്ചാൽ പോലും വചനം മാംസം ധരിച്ചവന്റെ സാക്ഷ്യങ്ങളെ തന്നെയാണ് ഈ ജനം മർദ്ദിച്ച് തള്ളുന്നത്. അവൻ ആ ജനത്തിന്റെ കരാളഹസ്തങ്ങളെ ഭേദിച്ച് ജോർദാൻ മറുകരയിൽ വിജാതീയ ദേശങ്ങളിൽ പോകുകയാണ്. ഇന്ന് സങ്കീർത്തനം 17 പിന്നീട് അത് ധ്യാനിച്ചുകൊണ്ട് റോമർ 15:9 യഹൂദരുടെ ഈ തിരസ്കാരത്തിൽ പോലും സർവ്വജനത്തിനു വേണ്ടി ഉതിർക്കുന്ന ഒരു സ്തോത്രഗീതവുമായി ക്രിസ്തുനാഥൻ വരുന്നത് നമുക്ക് കാണാനാകും. ദേവാലയ പ്രതിഷ്ഠാ തിരുനാളായ ഹനൂക്കായിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഗ്രീക്ക് അധിനിവേശത്തെ അവസാനിപ്പിച്ച് യൂദാസ് മക്കബയൂസ് ദേവാലയം പുനഃപ്രതിഷ്ഠിച്ചതിന്റെ തിരുനാളാണിത്. യഹൂദർ വെറുത്തിരുന്ന ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ, എന്നാൽ അവരുടെ കീഴിൽ അവർ അമരുകയും ചെയ്യുന്നു, ഭൗതികമായും ആധ്യാത്മികമായും. ഇന്ന് യഹൂദ നിയമവും ഗ്രീക്കോ റോമൻ നിയമവും കൈകോർത്ത് നാഥനെ മരണത്തിലേക്ക് തള്ളിവിടുന്നുണ്ടല്ലോ. താൻ ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് അഴിയാനുള്ള സമയമായി എന്ന് യോഹന്നാൻ 12 നാഥൻ പറയുന്നത് ഗ്രീക്കുകാർ തന്നെ തേടി വരുമ്പോഴാണല്ലോ. ദൈവത്തെ വെല്ലാൻ മനുഷ്യൻ വിഭാവനം ചെയ്യുന്ന തിന്മയുടെ പുരാതനമായ സംഘബലത്തെ നാഥൻ തകർക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 17 പാടും പോലെ തിന്മയുടെ സംഘശക്തികളുടെ മേൽ നാഥൻ വിജയം വരിക്കുന്നു. മനുഷ്യരുടെ നിരാസം തന്നെ ചൂഴ്ന്നു നിൽക്കുമ്പോഴും സ്നേഹകാരുണ്യത്തിന്റെ കൈകൾ നാഥൻ പിൻവലിക്കുന്നേയില്ല. സ്നേഹത്തിന്റെ തീവ്രത കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത്. ദൈവം തന്നെ പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ചു എന്ന് നിലവിളിക്കുന്ന ജെറമിയായിൽ നാം ഇന്ന് അത് കാണും. ജെറമിയ 20. ദൈവത്തെ അത്രമേൽ സ്നേഹിച്ചിട്ടും സേവിച്ചിട്ടും ആത്മസംഘർഷങ്ങളും നിന്ദയും മാത്രമാണ് അവന് കൈമുതലാകുന്നത്. മേലിൽ ഞാനിനി നിന്റെ വചനം ഉച്ചരിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവം അവന്റെ അസ്ഥിയിൽ സ്നേഹത്തീയായി പടരുകയാണ്. തീ തൊട്ടവൻ തീയായി മാറുന്നു. ദൈവം തൊട്ടവനെ ദൈവം ദൈവങ്ങൾ എന്ന് തന്നെ വിളിക്കുന്നത് പോലെ.